അമ്പലപ്പാറ പുഴയിൽ കഴിഞ്ഞ വർഷത്തിൽ പരിക്കുകളോടെ ആനച്ചെരിഞ്ഞ കേസിലെ രണ്ടാം പ്രതി റിയാസുദ്ദീനെ തെളിവെടുപ്പിനായി പ്രതികളുടെ ഉടമസ്ഥതയിലുള്ള ചളിക്കൽ എസ്റ്റേറ്റ്, ആനച്ചെരിഞ്ഞ തയ്യക്കുണ്ടുപുഴ എന്നിവിടങ്ങളിൽ എത്തിച്ചു തെളിവെടുപ്പ് നടത്തി. വെള്ളിയാഴ്ച തെളിവെടുപ്പ് പൂർത്തിയാക്കി ശനിയാഴ്ച 3 മണിയോടെ കോടതിയിൽ തിരിച്ചേൽപ്പിക്കുമെന്ന് തിരുവഴാങ്കുന്ന് ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ചർ എം ശശികുമാർ പറഞ്ഞു. മണ്ണാർക്കാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ മുമ്പാകെ മൊഴി നൽകി അതിനെ തുടർന്ന് തെളിവെടുപ്പ് നടന്നിരിക്കുകയാണ്. തെളിവെടുപ്പ് നമുക്ക് വേണ്ട അത്യാവശ്യ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ കേസിനെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് തുടർ കാര്യങ്ങൾ പറയുന്നില്ല. അടുത്ത ഒരു പ്രതി ഒളിവിലായതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നില്ല. ഏതൊക്കെ ഭാഗങ്ങളിലാണ് നടത്തിയെടുത്ത് ചളിക്കൊണ്ടിൻ്റെ എസ്റ്റേറ്റിൻ്റെ ഭാഗങ്ങളാണ്. ആ ഭാഗങ്ങൾ തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളിയാർപ്പുഴയിൽ അങ്ങോട്ട് പോയിക്കൊണ്ട് പോവുകയാണ്. കസ്റ്റഡി വാങ്ങിയിട്ടുള്ളത് കസ്റ്റഡി നമ്മൾ 3 ദിവസത്തേക്ക് നാളെ 3 മണിക്ക് മുമ്പ് തിരിച്ചേൽപ്പിക്കും. അതിനുശേഷം ബാക്കി നടപടികൾ മറ്റിപ്പോൾ ഒന്നാം പ്രതികളിൽ തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. കേസിനെ ബാധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താൻ പറ്റുന്നില്ല. ഇത്രമാത്രം. ഓക്കെ. മണ്ണാർക്കാട് റേഞ്ച് ഓഫീസർ രാമചന്ദ്ര മുട്ടിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടന്നത്. കാരാകുർശി സർവീസ് ഹരണ ബാങ്ക് നിങ്ങളുടെ പ്രതീക്ഷകളെ സഫലമാക്കുന്ന യഥാർത്ഥ സുഹൃത്ത്. സഹകരണ രംഗത്തെ നീണ്ട 28 വർഷത്തെ വിശ്വസ്തതയ്ക്കും പാരമ്പര്യത്തിനുമൊപ്പം ഏറ്റവും പുതിയ സേവനങ്ങൾ ഏറ്റവും വേഗത്തിൽ ഉപഭോക്താക്കളിൽ എത്തിക്കുന്നു. നിക്ഷേപങ്ങൾക്ക് ആകർഷണീയമായ പലിശ നിരക്കുകൾ, നാടിന്റെ മാറ്റത്തിനായി 1000 അംഗങ്ങളുള്ള JLG യൂണിറ്റുകൾക്കുള്ള വായ്പാ പദ്ധതി ഹരിതശ്രീ, കുടുംബശ്രീ യൂണിറ്റുകൾക്കുള്ള സംരംഭക വായ്പകൾ, പരിസ്ഥിതി സൗഹാർദ്ദ തുണിസഞ്ചി നിർമ്മാണ യൂണിറ്റ്, ഞങ്ങളുടെ നവീകരിച്ച പള്ളിക്കുറുപ്പ് ബ്രാഞ്ചിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഒപ്പം വാഴയമ്പ്രം, പുല്ലിശ്ശേരി എന്നീ ബ്രാഞ്ചുകളും. വിശ്വസിക്കാം എന്നും എപ്പോഴും കാരാകുർശി സർവീസ് ഹരണ ബാങ്ക് നിങ്ങളുടെ യഥാർത്ഥ ബാങ്കിംഗ് സുഹൃത്തുക്കൾ.